നാത്തൂനായിരുന്നു. എന്തൊരു ഉറക്ക ഇത് നാത്തൂനെ. അതെ ഒന്നും എന്താ? അത് ശരി, അപ്പൊ ഒരൊറ്റ ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞതെല്ലാം മറന്നോ. അതെ, അവിടെ ആ അബി പനി പിടിച്ച് ചത്തൊന്നും നമുക്ക് അറിയണ്ടേ. എന്നാ വാ, വേഗം വാ. എന്താ പേടിച്ചു പോയോ? അതല്ല, അത് നേരം വെളുത്തു. അതിന് അഭിമോന് പനി എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരാം. പറ്റൂല. ഇതെവിടുത്തെ മര്യാദാടോ? സ്വന്തം അമ്മയ്ക്ക് മകനെ കാണാൻ പറ്റില്ലെന്നോ? പറ്റില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ മാഡത്തിന്റെ അനുവാദം വേണം. മാഡത്തിന്റെ അനുവാദോ? അപ്പൊ കാര്യങ്ങളൊന്നും ശർമ്മള മാഡം അപ്പച്ചക്ക് പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ? അഭിസാറിപ്പോ പൂർണമായിട്ടും അനാമിക മാഡത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് പറയുമ്പോ ഈ പനി മാറും വരെ ഒരു റിസ്ട്രിക്ഷൻ. അപ്പൊ ചുരുക്കത്തി ഞങ്ങൾക്ക് അവനെ കാണാൻ പറ്റത്തില്ല അല്ലെ? എന്നാ പിന്നെ നിങ്ങൾ പോയി മാഡത്തിന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വരൂ, ഞാൻ അനുവദിക്കാം. ഇത് കൊള്ളാലോ. നാത്തുമ്മ. അല്ല നാത്തുനെ, പറഞ്ഞത് കേട്ടില്ലേ? നാത്തും വരാൻ. എന്റെ ഈശ്വര, ചതിക്കല്ലേ. മാഡം, മാഡം, സംയുക്ത, 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 സംയുക്ത. ഹലോ, എന്താ വട്ടോളി? ആകെ കുഴപ്പമായി. ആ തള്ളമാര് രണ്ടും കൂടെ വന്നിരുന്നു. ഞാനൊരു പരുവത്തിൽ അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുക. നീ വേഗം വാതിൽ തുറന്ന് രക്ഷപ്പെടും. ശരി. വേഗം വേഗം അവിടെ. അനാമിക മോളെ, അനാമിക മോളെ, അതെ ഈ വാതിലൊന്ന് തുറന്നേ മോളെ. അനാമിക മോളെ, ഞാൻ നോക്കാം. ഇത് ഓപ്പൺ ആണല്ലോ. ഇവിടെ ആരും ഇല്ലല്ലോ നാത്തൂനെ. അവള് പിന്നിപ്പത് എവിടെ പോയി? ഞാൻ ഇവിടെ ഉണ്ട്.
എന്തിനാ കഥക തല്ലി പൊളിക്കുന്ന? അലമോളെ, ഞങ്ങള് മോളെ കാണാതെ വന്നപ്പോ ഞാൻ കാലത്ത് ജോഗിങ്ങിന് പോയതാ. ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ അത് മുടക്കാറില്ല. അല്ല, അഭിമോനെ കാണാൻ ചെന്നപ്പോ ആ മാനേജർ പറഞ്ഞു എന്റെ അനുവാദമില്ലാതെ കാണാൻ പറ്റില്ല എന്നല്ലേ? അതെ അതെ, ഞാനത് അയാളെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. അതെന്തിനാ? ആദ്യം ഡോക്ടർ വരട്ടെ, അതിനു മുൻപ് മറ്റാരെങ്കിലും അടുത്ത് ചെന്നാൽ വൈറസ് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്. അതെ, വൈറസോ? ആ, അഭിമന്യുന് എന്താ സുഖമെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഡോക്ടർ പേത്തും ഞാൻ വിളിച്ചിട്ടുണ്ട്. പ്ലീസ് മൂവ്. ഈ എണ്ണം കുഞ്ഞ് പിന്നെയും വന്നു. മാറു മാറു, വഴി മാറ്. വാ വാ, ഡോക്ടർ എന്താന്ന് പറയുന്നെന്ന് കേക്കാലോ. വാ വാ. ഇത്ര വേഗം ഉഷാറായോ? ഞാൻ ഡോക്ടർ രാമേന്ദ്രൻ. ഹലോ ഡോക്ടർ. ഹായ്. ഇന്നലെ രാത്രിയിലെ കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ മിസ്റ്റർ അഭിമന്യുവിന്? 105 ഡിഗ്രി പനിയുണ്ടായിരുന്നു. ഓ, വാട്ട് എ മിറാക്കിൾ. ടെമ്പറേച്ചർ നോർമലായിരിക്കുന്നു, അസുഖം പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്ന് മനസ്സിലായോ? സത്യത്തില് താങ്കൾ ഏത് കണ്ടീഷനിലാണെന്ന് ഭയന്നാ ഞാൻ വന്നത്. ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാഞ്ഞത് അബദ്ധമായോന്ന് ആലോചിക്കുകയും ചെയ്തു. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. രാത്രി നല്ല പരിചരണം കിട്ടിയ ലക്ഷണമുണ്ട്. എന്റെ വൈഫ് സംയുക്ത വന്നിരുന്നു, അവളെ എന്നെ ട്രീറ്റ് ചെയ്തത്. ഓ, ഗുഡ്. അസുഖം മാറിയെങ്കിലും മെഡിസിൻ നിർത്തണ്ട, ഒരു പ്രിക്കോഷൻ നല്ലതാ. ഒരു 2 ദിവസത്തേക്ക് കൂടി ഞാൻ എഴുതി കൊടുത്തേക്കാം. എന്നാ ശരി, വിശ്രമിച്ചോളൂ. താങ്ക് യു ഡോക്ടർ. വെൽക്കം. അഭിമന്യുവിന്റെ ഭാര്യ സംയുക്ത, എനിക്ക് ആ കുട്ടിയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ഒറ്റ രാത്രിയിലെ ട്രീറ്റ്മെന്റ് കൊണ്ട് അസുഖം ഭേദപ്പെടുത്തിയില്ലേ?
വിളിക്കേ, വേഗം വിളിക്കാ കുട്ടിയെ. അല്ല, അയ്യോ ഡോക്ടർ എന്താ ഈ പറയുന്നേ? സംയുക്ത എവിടെ ഇല്ലാന്ന് ഇന്നലെ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? അവള് മുംബൈയിലാ. അല്ല, ആ കുട്ടി ഇന്നലെ വന്നിരുന്നു എന്ന് അഭിമന്യു പറഞ്ഞു. അവൻ പനി പിടിച്ച് പിച്ചും വെയും പറയുന്നതായിരിക്കും ഡോക്ടറെ. ദേ, അവളുടെ അമ്മയാ ഈ നിൽക്കുന്നത്, ചോദിച്ചു നോക്ക്. ഇന്നലെ അവളെ വിളിക്കാൻ നോക്കിട്ട് കിട്ടിയിട്ടും കൂടിയില്ല. ഏയ്, അഭിമന്യു അത്ര ഉറപ്പിലാണല്ലോ പറഞ്ഞത് വൈഫ് വന്നിരുന്നു. പനി പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. ഒരാളങ്ങനെ വിശ്വസിക്കുകയും അതുകൊണ്ട് അയാൾക്ക് ഗുണമുണ്ടാവുകയും ചെയ്താൽ നമ്മൾ തിരുത്താൻ നിൽക്കണ്ട ഡോക്ടർ. വിശ്വാസം രക്ഷിക്കുന്നല്ലേ? യെസ്, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആ, താങ്ക് യു ഡോക്ടർ. സിക്കന്ദർ. യെസ് മാം. ഷോ, ഏതായാലും അത്ഭുതമായിരിക്കുന്നു. നാത്തുമ്മ, നമുക്ക് അവനെ ഒന്ന് കാണാം. ഞങ്ങൾ ഇപ്പൊ വരാം മോളെ. മോളെ. എന്റെ അമ്മ. മോള് ഇന്നലെ കൃത്യസമയത്ത് ഡോക്ടറെ വിളിച്ചതുകൊണ്ടാ എന്റെ അഭിമോൻ രക്ഷപ്പെട്ടത്. ഞാനല്ല അമ്മ, ദൈവം. ദൈവം ആ അമ്മയുടെ പ്രാർത്ഥന കേട്ട് ആ മനുഷ്യനെ അനുഗ്രഹിച്ചതാ. ഇനി പ്രാർത്ഥിക്കുമ്പോ എന്നെ ഓർക്കണം. മകളായി കരുതിക്കോ. മോളെ, എന്തൊക്കെയാ മോനെ കേൾക്കുന്നത്? നീ എന്തൊക്കെ പിച്ചും പേയും ആ ഡോക്ടറോട് പറഞ്ഞത്? എന്ത് എന്ത് പറഞ്ഞു? അല്ല, സംയുക്ത ഇന്നലെ ഇവിടെ വന്നു എന്ന് നീ അയാളോട് പറഞ്ഞോ? പറഞ്ഞു. അതെന്തിനാ? അവളിവിടെ വന്നതുകൊണ്ട്. എന്റെ മോനെ, അത് നിനക്ക് ചുമ്മാ വെറുതെ തോന്നിയതാ? മുംബൈയിലുള്ള അവൾ എങ്ങനെയാടാ ഇവിടെ വരുന്നത്? ഒറ്റ നിമിഷം കൊണ്ട് ചാടി വരാൻ അവളെന്ത് ഹനുമാന്? അപ്പൊ ഇന്നലെ രാത്രി ഞാൻ കണ്ടതും സംസാരിച്ചതൊക്കെ ആരോടാ? ഒരു പോള കണ്ണടക്കാതെ എന്നെ ട്രീറ്റ് ചെയ്ത് എന്റെ അസുഖം മാറ്റിയത് പിന്നെ ആരാ? നിന്റെ അമ്മ. പിന്നെ ആരാ? അതെ മോനെ, ഈ നാത്തുന ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കൊളച്ച് നിനക്ക് കാവലിരുന്ന് നിന്നെ ശുശ്രൂഷിച്ച് നിന്റെ അസുഖം മാറ്റിയത്. നാത്തുവിന്റെ കണ്ണീരും വിയർപ്പോ നിന്റെ ഈ പുനർജന്മം. പക്ഷേ ഞാൻ കണ്ടത്, നീ കണ്ടത് ഈ നാത്തൂനെ തന്നെയാ. 105 ഡിഗ്രി പനിച്ചു കിടക്കുന്ന നിനക്ക് അല്ലെങ്കിൽ തന്നെ എന്ത് ഓർമ്മയാ?
അമ്മയുടെ സ്നേഹം അതൊന്ന് വേറെ തന്നെ മോനെ. ലോകത്തെല്ലാം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, പക്ഷേ അമ്മയെ മാത്രം കിട്ടില്ല മോനെ. അമ്മ എന്നഴയ്ക്കാതെ ഉയിരില്ലേ, അമ്മാവൈ വണങ്കാതെ ഉയർവില്ലേ, നേരിൽ നിന്റെ പേശും ദൈവം പെറ്റതായുണ്ട് വേരെന്ത് ഏത്. കേട്ടിട്ടില്ലേ? എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നലെ ഇവിടെ വന്നത് അത് സംയുക്ത തന്നെയാ. നേരം പുലരുവോളം ഇവിടെ 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 ഇരിപ്പുണ്ടായിരുന്നു. അവള് വന്നത് നിങ്ങൾ അറിയാഞ്ഞിട്ടാമേ. അവൾ ഇവിടെ ഉണ്ട്. നിനക്ക് പനി മാറിയെന്ന് ഡോക്ടർ പറഞ്ഞത് വെറുതെയാ. നല്ല ഉൾപ്പനിയുണ്ട്, അതാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ. അല്ല നാത്തുനെ, ഇനി അവള് വന്നാലെന്ത് വന്നില്ലെങ്കിൽ എന്ത്. ഏതായാലും നമ്മൾ അവളെ ഉപേക്ഷിക്കാൻ പോവില്ലേ. കോടതി വിധി വരുന്ന ദിവസം ഇവര് പിരിയാൻ പോവല്ലേ. ഇത്തരം ദുഷ്ട വിചാരങ്ങളൊക്കെ എന്റെ മോൻ മനസ്സിൽ നിന്നെടുത്തങ്ങ് മാറ്റണം. സ്വപ്നത്തിൽ പോലും കാണാൻ കൊള്ളാത്ത പെണ്ണാ സംയുക്ത. നീ അവളെങ്ങ് മറന്നേക്കും മോനെ. നീ ചുമ്മാ ഒന്നങ്ങ് മൂളിയാ മതി. നല്ല ഒന്നാന്തര കുടുംബത്തിൽ പിറന്ന പെമ്പിള്ളാരെ അമ്മയാ പച്ചയും കൂടി നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി നിർത്തും. ഒന്നോ രണ്ടോ ഇഷ്ടം പോലെ നീ പെറുക്കിയെടുത്തൂന്നേ. അമ്മേ. എന്താ മോനെ? അപ്പച്ചെ വിളിച്ചോണ്ട് പുറത്തു പോ. അമ്മേ പ്ലീസ്. എല്ലാ അമ്മമാരുടെയും ലോകം അവരുടെ മക്കളാ. അതിനപ്പുറം ഒരു സ്വർഗവും അവരുടെ സ്വപ്നത്തിലില്ല. ഞാൻ പ്രസവിച്ച എന്റെ മകൻ ഹർഷൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നതിനേക്കാൾ ആത്മാർത്ഥമായി വിളിച്ചിട്ടുള്ളത് നീയാ. ഇന്നോളം ജീവിതത്തിൽ ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല.